ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെയും കൈപിടിച്ച് തെരുവിലിറങ്ങാൻ മനസ്സ് പാകപ്പെടുത്തുകയാണ്. രോഗികളായ മായനൂർ ചിന്നനും ഭാര്യ അമ്മിണിയും വാടകക്ക് കഴിയുന്ന കുടിലിൽ നിന്നും ഉടൻ ഒഴിയണമെന്നാണ് കുടുംബത്തിന് ഉടമ നൽകിയ അന്ത്യശാസനം. അരുവാക്കോട് കുമ്പാരം കോളനി നിവാസിയാണ് ചിന്നൻ. കുടുംബത്തിന് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല. ദമ്പതികൾക്ക് രണ്ട് മക്കളാണ്. 20 വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ മൂത്ത മകനെ സംരക്ഷിക്കാൻ തവനൂർ പ്രതീക്ഷാഭവനിലാക്കി. രണ്ടാമൻ സുജിത്തിന് 12 വയസ്സ്. മൺപാത്ര നിർമ്മാണമാണ് കുടുംബത്തിന്റെ കുലത്തൊഴിൽ. ആധുനികതയുടെ കുത്തൊഴുക്കിൽ പാരമ്പര്യ തൊഴിൽ കുറ്റിയേറ്റു. ചിന്നൻ കെട്ടിട നിർമ്മാണ തൊഴിലിന് പോയി തുടങ്ങി. അതിനിടെ വാഹനാപകടത്തിൽ പരിക്കേറ്റു. അതോടെ ജോലിക്ക് പോകാൻ പറ്റാതായി. അമ്മിണിക്കും ആരോഗ്യക്കുറവുണ്ട്. എങ്കിലും വീട്ടുജോലിക്ക് പോയി വീട് പുലർത്തുന്നു. ജോലിക്ക് ചെല്ലുന്ന ദിവസം 150 രൂപ കിട്ടും. വീട്ടു ചെലവ്, മരുന്ന്, വാടക എന്നിവക്ക് അത് തികയാറില്ല. ഒറ്റമുറി കുടിലിലാണ് താമസം. ശുചിമുറിക്ക് വാതിലില്ല, കിണറില്ല. പട്ടികകൾ ദ്രവിച്ച് ഓടുകൾ അടർന്നു വീഴുന്ന നിലയിലാണ്. മാസം 500 രൂപയാണ് വാടക. 3 മാസത്തേക്ക് കുടിശ്ശികയാണ്. സ്വന്തം ആവശ്യം പറഞ്ഞാണ് ഒഴിയണമെന്ന് ഉടമ ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് 2-3 മാസമായി ഞങ്ങൾ വാടക കൊടുത്തിട്ടില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞ ഇവിടുന്ന് പോയിക്കോളാൻ. ഞങ്ങളിപ്പോൾ എവിടെ പോകാനാ? പോകുന്ന റോഡ് അതേ ഉള്ളൂ ഞങ്ങൾക്ക് സ്ഥലം. വേറെ ഇവിടെ സ്ഥലമില്ല. ഞങ്ങൾ ഇവിടെ വാർഡ് സഭയിൽ എല്ലാ മാസങ്ങളും വാർഡ് സഭ വെക്കും. അതിന് പോകും, അതിന് എഴുതി കൊടുക്കും. ഒരു ഇതുമില്ല. ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ ഒരു നിമിത്തമില്ല. ഒരു സുഖമില്ലാത്ത കുട്ടിയുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു ദിവസം നിൽക്കാൻ അതിനൊന്നും വൃത്തിയില്ല. ബാത്റൂമില്ല. നന്നാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോളി എന്നാ പറയുന്നത്. എനിക്ക് നന്നാക്കാൻ ഉള്ള പൈസ ഇല്ല എന്നൊക്കെ പറയുന്നത്. ഭക്ഷ്യസുരക്ഷാ മുൻഗണനാ പട്ടികയിലും നഗരസഭയുടെ ആശ്രയ പദ്ധതിയിലും കുടുംബം ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവന പദ്ധതികൾ കുടുംബത്തിന് തുണയായില്ല. മുതുകാട് നഗരസഭയുടെ 2.16 ഭൂമിയിൽ വലിയ ഭാഗം ഭൂരഹിത ഭവനരഹിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാൻ ഭരണസമിതി തീരുമാനിച്ചതാണ്. 20 വർഷം മുമ്പ് ഭൂമി വാങ്ങിയപ്പോൾ ആധുനിക ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാനെന്ന് രേഖകളിൽ കാണിച്ചതിനാൽ സർക്കാർ അനുമതി നൽകിയില്ല.